രണ്ട് സ്ത്രീകളെ കഴുത്തറത്ത് കൊന്ന് കേരളത്തിൽ നരബലി. പത്തനംതിട്ട ഇലന്തൂരിലാണ് മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകം. എറണാകുളം കാലടി സ്വദേശിനി റോസ്ലി, കടവന്ത്ര പൊന്നുരുന്നി സ്വദേശി പത്മ എന്നിവരെയാണ് കൊന്ന് കഷണങ്ങളാക്കി കുഴിച്ചിട്ടത്. തിരുവല്ല ഇലന്തൂർ സ്വദേശി വൈദ്യൻ ഭഗവത് ലീല ദമ്പതികളാണ് സാമ്പത്തിക അഭിവൃദ്ധിക്കായി നരബലി നടത്തിയത്. ഇവർക്കൊപ്പം നരബലിക്ക് സ്ത്രീകളെ എത്തിച്ച പെരുമ്പാവൂർ സ്വദേശി മുഹമ്മദ് ഷാഫി എന്ന ഷിഹാബ് പിടിയിലായി. നമുക്ക് സി സി ടി വി വിജ്വൽ കിട്ടിയത് കൊണ്ട് നമുക്ക് ഷാഫി കിട്ടി. ഷാഫിനെ ചോദ്യം ചെയ്യുമ്പോൾ അവർ കിട്ടി. ബട്ട് ഐ എം നോട്ട് ഗെറ്റിംഗ് ഇൻ ടു ദി നിറ്റിഗ്രിറ്റീസ്. മോട്ടീവ് ഓഫ് ഷാഫി ഈസ് മെനി തിങ്സ് ദാറ്റ് വി ആർ ഇൻവെസ്റ്റിഗേറ്റിംഗ്, നോട്ട് ഓൺലി മണി. മോട്ടീവ് ഓഫ് ദ കപ്പിൾ ഈസ് ഫിനാൻഷ്യൽ ഗെയിൻ ത്രൂ റിച്വലിസ്റ്റിക് ഹ്യൂമൻ സാക്രിഫൈസ്. വൺ ഓഫ് ദ മോട്ടീവ്സ് ഈസ് മണി. ഷാഫിയുടെ ഒരു മോട്ടീവാണ് മണി, മറ്റേ മോട്ടീവ്സ് കൂടെ ഉണ്ട്. നമ്മുടെ ഈ കടവന്തര കേസാണെങ്കിൽ 26th September ആണല്ലോ മിസ്സിംഗ്. ഇപ്പോൾ 27th എർലി ആയിട്ട് അവർ റിപ്പോർട്ട് ചെയ്ത് നമ്മൾ രജിസ്റ്റർ ചെയ്തു, ഇപ്പോൾ ഡിറ്റക്ട് ആയി. അപ്പോൾ ഏകദേശം വിത്തിൻ 2-3 days ആ സംഭവം നടന്നു. കാരണം മിസ്സിംഗ് ആയെങ്കിൽ ദാറ്റ് മീൻസ് ഷീ ഹാസ് ട്രാവൽഡ് ഓൺ ദ സെയിം ഡേ, ട്രാവൽഡ് ഓൺ ദ സെയിം നൈറ്റ് ഇറ്റ് ഹാപ്പൻഡ് എന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ നിഗമനം. വിത്തിൻ 1 or 2 days ഓഫ് ട്രാവലിംഗ് ഫ്രം ഹിയർ ഇറ്റ് ഹാസ് ഹാപ്പൻഡ്. പറയാൻ പറ്റാത്ത ക്രൂരതയാണ് അത്. ഐ കനോട്ട് സ്പീക്ക് ദാറ്റ്. ദാറ്റ് ഈസ് എ വെരി വെരി ക്രൂയൽ മെത്തേഡ് ദേ ഹാവ് അഡോപ്റ്റഡ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശരണ്യ ശ്രേഹജനും ശശിനാരായണനും, കൊച്ചിയിൽ നിന്ന് MS അനീഷ് കുമാറുമാണ് ചേരുന്നത്. ആദ്യം ശരണ്യയിലേക്ക്. ശരണ്യ, മണിക്കൂറുകളായി മലയാളികൾ ഈ വാർത്ത കേട്ട് തരിച്ചു നിൽക്കുകയാണ്. പോലീസ് ചുരുളഴിക്കുമ്പോൾ എവിടെ വരെയാണിപ്പോൾ എത്തി നിൽക്കുന്നത്? അഭിലാഷ്, വളരെ ഞെട്ടലോടുകൂടി കേരളം കേട്ട ഒരു സംഭവത്തിന്റെ ചുരുളാണ് ഇവിടെ ഇന്ന് രാവിലെയോടുകൂടി അഴിഞ്ഞത്. ഇപ്പോൾ നമ്മളുള്ളത് പത്തനംതിട്ടയിലെ ഇലന്തൂർ എന്ന പ്രദേശത്താണ്. നമ്മളെ ദൃശ്യങ്ങൾ കാണുന്ന ഭാഗത്ത്, അതായത് രണ്ടാമത്തെ മൃതദേഹത്തിന് വേണ്ടി ഈ നരബലി നടന്നു. കേരളം ഞെട്ടലോടെ ശ്രവിച്ച വാർത്തയുടെ തുടർച്ചയാണ് ന്യൂസ് 18 ഇപ്പോഴും പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. രണ്ട് സ്ത്രീകളെയാണ് കഴുത്തറത്ത് കൊന്ന് നരബലി നടത്തിയിരിക്കുന്നത്. പത്തനംതിട്ട ഇലന്തൂരിലാണ് മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകം നടന്നത്. എറണാകുളം കാലടി സ്വദേശിനി റോസ്ലി, കടവന്ത്ര പൊന്നുരുന്നി സ്വദേശിനി പത്മ എന്നിവരെയാണ് കൊന്ന് കഷ്ണങ്ങളാക്കി കുഴിച്ചിട്ടത്. ശരണ്യ, കേൾക്കാമെങ്കിൽ തുടരാം. അഭിലാഷ്, കേരളത്തെ ഞെട്ടിച്ച ഒരു കൊലപാതകത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കാണുന്നത്. അതിന്റെ രണ്ടാമത്തെ ഘട്ടം, അതായത് ആദ്യം ഒരു മൃതദേഹം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി രണ്ടാമത്തെ മൃതദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ ആണ് ഇവിടെ നടക്കുന്നത്. അതിൽ ശരീരഭാഗങ്ങൾ പോലീസിന് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ജൂണിൽ കാണാതായ തൃശൂർ സ്വദേശിനിയായ ഇപ്പോൾ കാലടിയിൽ താമസിക്കുന്ന റോസ്ലിന്റെ മൃതദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇവിടെ തുടരുന്നത്. ഷിഹാബും ഒപ്പം തന്നെ ഭഗവൽ സിംഗും അടക്കമുള്ള പ്രതികൾ പോലീസിനെ കാണിച്ചു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ തിരച്ചിലാണ് ഈ ഭാഗങ്ങൾ, ശരീരഭാഗങ്ങൾ ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ, അതായത് രാവിലെ നടത്തിയ തിരച്ചിൽ ഈ വീടിന്റെ തന്നെ മറ്റൊരു ഭാഗത്ത് ആയിരുന്നു ആദ്യഘട്ടത്തിൽ തിരച്ചിൽ ഉണ്ടായിരുന്നത്. ആ ഭാഗത്ത് നടത്തിയ തിരച്ചിലാണ് ഇപ്പോൾ മറ്റൊരു ആദ്യഘട്ടത്തിലെ മൃതദേഹം കിട്ടിയത്. അത് പത്മ എന്ന സ്ത്രീയുടെ മൃതദേഹമായിരുന്നു. ഇവർ കടവന്ത്രയിലാണ് ജീവിച്ചിരുന്നത്. അവിടെ ലോട്ടറി വിൽപ്പന നടത്തിയിരുന്ന തമിഴ്നാട് സ്വദേശിനിയായ സ്ത്രീയാണ് ആ സ്ത്രീയുടെ മൃതദേഹം. അതായത് ഈ കേസിൽ നിർണായകമായത് പത്മയെ കാണാനില്ല എന്ന് ചൂണ്ടിക്കാട്ടി നൽകിയ പരാതിയായിരുന്നു. 26 കുടുംബം പരാതി നൽകുകയും ഒപ്പം തന്നെ 27 കുടുംബം പരാതി നൽകുകയും പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പത്മയുടെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഷിഹാബ് എന്ന മുഹമ്മദ് ഷാഫിയിലേക്ക് അന്വേഷണം എത്തുകയും ഒപ്പം തന്നെ ഇവരുടെ ഫോൺ രേഖകൾ ടവർ ലൊക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഇലന്തൂരിൽ എത്തുകയും ചെയ്തത്. ഇത്തരത്തിൽ പോലീസ് അവിടെ നിന്ന് അന്വേഷണം വ്യാപിപ്പിക്കുന്നു. കടവന്ത്രയിൽ നിന്നുള്ള എറണാകുളത്തു നിന്നുള്ള അന്വേഷണ സംഘം ഇവിടെ എത്തുകയും ആ അന്വേഷണ സംഘം ഇത്തരത്തിൽ, അതായത് ഈ പരിസരവാസികളോട് വിശദാംശങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നു. അതായത് ഈ ഭഗവത് സിംഗ് ഒരു തിരുമൽ നടത്തുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പാരമ്പര്യ വൈദ്യം എന്നുള്ള രീതിയിൽ അത്ര പ്രശസ്തനാണോ, എറണാകുളത്ത് നിന്ന് ആളുകൾ ഇവിടെ എത്തി ചികിത്സ തേടാനും മാത്രം പ്രശസ്തനാണോ എന്നൊരു ചോദ്യം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അങ്ങനെയല്ല എന്ന് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് മറുപടി ഉണ്ടാകുന്നതോടുകൂടി ഷിഹാബിനെ കാണിച്ച് ഈ മുഹമ്മദ് ഷാഫിയെ കാണിച്ച് ഇയാൾ അറിയാമോ എന്നുള്ള ചോദ്യം ഉണ്ടാകുന്നു. ഇയാൾ 1.5 വർഷം മുമ്പ് തൊട്ട് ഇവിടെ വരുന്നു
വരുന്നുണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുകയും ചെയ്യുന്നു. ഇന്നലെ രാത്രിയോടുകൂടി ഇന്നലെ വൈകിട്ടോടുകൂടി എറണാകുളത്തു നിന്നുള്ള അന്വേഷണ സംഘം ഇവിടെ എത്തുന്നു. ഭഗവൽ സിംഗിനെയും ഭാര്യ ലൈലയും നിരന്തരമായി ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. തുടർന്നാണ് ഇവർക്ക് പോലീസിന് കൃത്യമായൊരു വിവരം ഈ കൊലപാതകത്തെ സംബന്ധിച്ച് ലഭിക്കുകയും ചെയ്തിട്ടുള്ളത്. രാവിലെ കിട്ടിയ പത്മയുടെ മൃതദേഹം അത് ഏകദേശം 30 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് അതിക്രൂരമായ കൊലപാതകമായിരുന്നു. ശരീരഭാഗങ്ങൾ മുറിച്ചെടുക്കുകയും രക്തം വാർന്നു പോകുന്ന രീതിയിൽ കൊലപ്പെടുത്തുകയുമാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് പല കഷണങ്ങളായി മുറിച്ച് ഇവിടെ വീടിന്റെ പല ഭാഗങ്ങളിലായി കുഴിച്ചിട്ടു എന്നുള്ളതാണ് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ നരബലിയുമായി ബന്ധപ്പെട്ട, അതായത് പണം സമ്പാദിക്കുന്നതിന് വേണ്ടി, സമ്പൽ സമൃദ്ധിക്ക് വേണ്ടി നരബലി എന്നുള്ള രീതിയിലാണ് ഇത്തരത്തിലൊരു അനാചാരങ്ങളുടെ ഭാഗമായാണ് രണ്ടു പേർ ഇവിടെ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ച് വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായി മാറിയിരിക്കുന്നത്. അത്തരത്തിലൊരു പ്രത്യേകമായ ഒരു കേസ് തന്നെയാണ് ഇത് തന്നെ പറയാം. അന്വേഷണ സംഘം എന്തായാലും വളരെ ദ്രുതഗതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ കേസിൽ കൂടുതൽ ആളുകൾ ഉണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള പോലീസിന്റെ സംശയം ബലപ്പെടുകയാണ്. കാരണം ഈ രണ്ട് സ്ത്രീകളും, മരണപ്പെട്ടിരിക്കുന്ന രണ്ട് സ്ത്രീകളും എറണാകുളം കേന്ദ്രീകരിച്ച് ലോട്ടറി വിൽപ്പന നടത്തിയിരുന്ന സ്ത്രീകളാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ ആളുകളാണ്. ഇവരെ കാണാതായ പോലും വലിയ തോതിൽ അന്വേഷണം ഉണ്ടാവില്ല എന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇവരിൽ ഒരു ആത്മവിശ്വാസം നൽകിയിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ ഈ ഷിഹാബിന്റെ വാഹനം, അതായത് ഈ മുഹമ്മദ് ഷാഫി എന്ന ഷിഹാബിന്റെ വാഹനം കഴിഞ്ഞ ദിവസമായ അയാൾ സഞ്ചരിച്ചിരുന്ന സ്ക്രോപ്പിയോ കാർ ഇവിടെ എത്തിയതായുള്ള CCTV ദൃശ്യങ്ങളടക്കം പോലീസിന് ലഭിച്ചിരുന്നു. ഇത്തരത്തിൽ ആ CCTV സ്ക്രോപ്പിയോ കാറിൽ ഇതിനകത്ത്, ഈ വീടിന്റെ അകത്ത് വരെ അത് ഓടിച്ച് കയറ്റിയാണ് മിക്കപ്പോഴും കിടക്കുന്നത്. ഈ ഷിഹാബ് ഇവിടെ വന്ന് കഴിഞ്ഞ 26 ശേഷം വന്നിട്ടുണ്ട് എന്നുള്ള വിവരമൊക്കെ പോലീസിന് ലഭിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് അന്വേഷണ സംഘം ഇത്രയും ഞെട്ടിക്കുന്ന ഒരു കൊലപാതകത്തിന്റെ അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നത്. എന്തായാലും ഇനി ഈ കേസിനകത്ത് ഏറ്റവും വിശാലമായി അന്വേഷിക്കേണ്ട പല ഘടകങ്ങളുമുണ്ട്. കാരണം ഈ ഷിഹാബിന് ഇത്തരത്തിൽ സ്ത്രീകളെ ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കുന്ന അടക്കമുള്ള ആളുകൾ അത് അത്തരം കാര്യങ്ങൾ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ ഒരു റാക്കറ്റ് ഇതിന് പിന്നിലുണ്ടോ, മറ്റിടങ്ങളിൽ ഇത്തരത്തിൽ ഇത്തരം കൊലപാതകങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നടക്കമുള്ള വിശദമായ ഒരു അന്വേഷണം ഉണ്ടാവേണ്ട ഒരു കേസ് തന്നെയാണ്. അത്തരത്തിൽ ഇപ്പോൾ പോലീസ് ആദ്യഘട്ടത്തിൽ ഈ രണ്ട് മൃതശരീരങ്ങൾ കണ്ടെത്തുന്നു. അവരുടെ DNA സാമ്പിൾസ് അടക്കം ശേഖരിക്കുകയും മറ്റ് ഫോറൻസിക് സംഘവും അന്വേഷണ സംഘവും എത്തി ചോദ്യം ചെയ്യലും ഒപ്പം തന്നെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ഘട്ടങ്ങളും ഒക്കെയാണ് നടക്കുന്നത്. പക്ഷേ ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഇവരിൽ നിന്ന് അറിയാനാകും അന്വേഷണ സംഘത്തിന് എന്ന് തന്നെയാണ് നമുക്ക് അനുമാനിക്കാനാവുന്നത്. എന്തായാലും കേരളത്തെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. അതായത് പണത്തിന് വേണ്ടി, അല്ലെങ്കിൽ അത്തരമൊരു പണത്തിനുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി രണ്ട് സ്ത്രീകളെ നരബലിക്കിരയാക്കി എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പത്തനംതിട്ട ഇരന്തൂരിൽ നിന്ന് നമുക്ക് നൽകാനുള്ളത്. അത്തരത്തിൽ ക്രൂരമായ രണ്ട് കൊലപാതകങ്ങളുടെ ദൃശ്യങ്ങളാണ് അതിൽ തുടർച്ചയായി നടന്ന സംഭവങ്ങളും അന്വേഷണ പുരോഗതിയുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഭിലാഷ്, ശശിനാരായണൻ കൂടി ചേരുന്നുണ്ട്. ശശിനാരായണൻ, നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരുപക്ഷെ കേരളത്തിലെ ജനതയ്ക്ക് ഒട്ടും സ്വീകാര്യമല്ലാത്ത റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഈ തിരുമു ചികിത്സ നാട്ടുവൈദ്യമൊക്കെയായി പ്രവർത്തിക്കുന്ന ആളുകളെ പരിചയമുണ്ടാകുമല്ലോ, അവരുടെ കണക്കുകൂട്ടൽ അല്ലെങ്കിൽ അവർക്ക് ഏത് നിലയിലായിരുന്നു ഈ വൈദ്യൻ സ്വീകാരനായിരുന്നോ, ആ ജനത ഏത് നിലയിലാണ്, ആ പരിസരവാസികൾ പ്രദേശവാസികളൊക്കെ ഈ വിഷയത്തെ ഉൾക്കൊള്ളുന്നത്? അതൊക്കെ അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായ ചോദ്യം. കാരണം ഒരു പ്രദേശത്തെ ഏറ്റവും സാധാരണപ്പെട്ട ആളുകളുമായൊക്കെ സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ ഈ ഭഗത് സിംഗും വ്യക്തിയും ലൈലയും. ആ കുടുംബം അതുപോലെ പരമ്പരാഗതമായി ഇവര് തിരുമ്പ് ചികിത്സ നാട്ടുവൈദ്യം ഒക്കെ നടത്തി വരുന്നവരാണ്. ഇവരുടെ അച്ഛൻ അടക്കമുള്ള കാലഘട്ടം തൊട്ട് ഇത് ചികിത്സകൾ ഇവിടെ നടത്തി വന്നിരുന്ന ഒരു പ്രദേശമാണ്. ഇലന്തൂരിലെ സമീപദേശം ആളുകൾ, ദൂര സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ പോലും ഇവിടെ എത്തി ചികിത്സ തേടിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഭഗത് സിംഗിനെ നാട്ടുകാർ ഏറ്റവും കൂടുതൽ ഇയാളത് ചെയ്തോ എന്നുള്ള കാര്യം സംശയ ദൃഷ്ടിയോടുകൂടി തന്നെ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. പക്ഷേ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇവർ രണ്ടുപേരും, ഈ ലൈലയും ഭഗത്സിംഗും ഈ മുഹമ്മദ് ഷാഫിയും, ഇവർ മൂന്ന് പേരും ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ഗൂഢാലോചന നടത്തി സമ്പത്ത് വർദ്ധിക്കുന്നതിനും കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നതിനും വേണ്ടി ഒരു പ്രാകൃതമായ നരബലി ഈ സാധു രണ്ട് സ്ത്രീകളെ ബലി കൊടുത്തുകൊണ്ട് ഇവിടെ നടത്തിയിരിക്കുന്നു. ഇതാണ് ഏറെ കേരളത്തെ ഞെട്ടിക്കുന്ന ഏറ്റവും വലിയ വിവരം. പക്ഷേ ഈ ഭഗത്സിംഗും ലൈലയും ഇത് ചെയ്തോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നാട്ടുകാർ അത്ഭുതത്തോടാണ് കേൾക്കണം. ഇത്രയും വർഷങ്ങളോട് അറിയാം. കാരണം ഇവർ സാമൂഹ്യ പ്രവർത്തന രംഗത്തും രാഷ്ട്രീയ രംഗ പ്രവർത്തകളൊക്കെ ഈ പ്രദേശത്ത് സജീവമായി എല്ലാ കാര്യങ്ങളും നിൽക്കുന്ന വ്യക്തിയാണ് ഈ പോൾസിംഗ്. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് ഇക്കാര്യത്തിൽ ഇയാളെക്കുറിച്ച് ഈ വിവരങ്ങൾ പങ്കുവെക്കുമ്പോൾ തന്നെ അറിയാത്തില്ല എന്നുള്ളതാണ്, അത്തരത്തിൽ അയാൾ ചെയ്യില്ല എന്ന രീതിയിലാണ് ആദ്യം പറഞ്ഞത്. പക്ഷേ പിന്നീട് പോലീസും തുടക്കത്തെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളും സ്ഥലത്തെത്തിയ ശേഷമാണ് ഇത് കൃത്യമായി ഇദ്ദേഹം ഈ കൃത്യം നടത്തിയിട്ടുണ്ട്. മൂന്ന്
അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തരത്തെ കാര്യങ്ങൾ ചെയ്തതെന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയത്. കാരണം ഈ വീട്ടിൽ കൊണ്ടുവന്നാണ് രണ്ട് സ്ത്രീകളെയും റോസിനെയും അതുപോലെ തന്നെ പത്മയും ഈ രണ്ടുപേരെയും ഇവിടെ കൊണ്ടുവന്ന ശേഷമാണ് ഈ കൊലപ്പെടുത്തിയത്. അത് അഭിനന്ദനത്തിന് വേണ്ടിയാണ് ക്രൂരമായ രീതിയിൽ 20 കഷണങ്ങളായിട്ടാണ് പത്മത്തെ മുറിച്ച് കുഴികളിൽ അടക്കിയത്. കാരണം അവരുടെ ഗുഹ്യഭാഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ശരീരത്തിന് വിവിധ രക്തം ഈ അഭിചാരി കൃത്യത്തിന് വേണ്ടി എടുത്തു എന്നുള്ള കാര്യം കൂടി പോലീസ് പറയുന്നു. അത് അത്തരത്തിൽ ക്രൂരമായ രീതിയിലാണ് ഈ രണ്ട് സ്ത്രീകളെയും ഇവിടെ കൊലപ്പെടുത്തി ഈ വീടിന്റെ സമീപതലത്തിൽ ഒരാളെ വീടിന്റെ ഈ ഭൗതികന്റെ വീടിന്റെ തൊട്ട് പുറകുവശത്തും ഒരാ മറ്റൊരാളെ ഈ വീടിന്റെ മുൻവശത്തും തന്നെയാണ്. കാരണം 6 മാസം മുമ്പ് ഹോസ്റ്റലിനെ കൊലപ്പെടുന്നു, 1 മാസം മുമ്പ് ഇപ്പം ഈ പത്മത്തെയും കൊല പേരും. ഈ രണ്ട് സ്ത്രീകളും സാധു സ്ത്രീകളാണ്. കാരണം ഇവർക്ക് വരുമാനം മറ്റു കാര്യങ്ങളും സാധാരണ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെ ഇവരെ പെട്ടെന്ന് ഇവരെ വശീകരിച്ച് ഇവിടെ കൊണ്ട് പ്രലോഭിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് ജോലിയുടെ കാര്യമോ മറ്റെന്തോ പറഞ്ഞാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. എന്നിട്ടാണ് ഈ രീതിയിൽ കൊലപ്പെടുത്തിയിട്ടാണ് ഈ 20 കഷ്ണങ്ങളാക്കി ഇപ്പോൾ ഈ കുഴിയിൽ ഇവരെ സംസ്കരിച്ചിട്ടുള്ളത്. എന്തായാലും കേസ് പുറത്തു വന്നതുകൂടി വളരെ വിശദമായ ഒരു അന്വേഷണമാണ് പോലീസ് പോലീസ് വളരെ പഴുതടച്ച ഒരു അന്വേഷണമാണ് നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ വളരെ രഹസ്യ സ്വഭാവമുള്ള രീതിയിൽ തന്നെ കേസന്വേഷണം ചെയ്യുക. പത്തനംതിട്ട പോലീസ് മാത്രമാണ് നാട്ടുകാർ ഈ വിഷയം അറിയുന്നത് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഈ കേസിന്റെ ഒരു രീതി മനസ്സിലാക്കി സൂക്ഷ്മതയോട് കൂടിയാണ് ശാസ്ത്രീയ പരിശോധന നടത്തിയാണ് പോലീസ് ഈ കേസിന്റെ അന്വേഷണത്തിലേക്ക് എത്തിയത്. അത്തരത്തിൽ പ്രതികളെയും ഇവിടെ എത്തിക്കുന്നു. തുടർന്നാണ് തെളിവെടുപ്പടക്കം നടത്തിക്കൊണ്ട് ഈ പ്രദേശത്ത് ഈ രണ്ട് മൃതദേഹങ്ങളും അവർ പ്രതികൾ തന്നെ ഷിഹാബ് തന്നെയാണ് ഈ മുഹമ്മദ് ഷാഫി തന്നെയാണ് ഈ പ്രതികളുടെ കുഴിച്ചിട്ട സ്ഥലം വാഹനത്തിൽ നിറങ്ങി യാതൊരു കൂസലുമില്ലാതെ കാണിച്ചു കൊടുക്കുന്നത്. അവിടെ തന്നെയാണ് പോലീസ് കുഴിച്ച് ഈ മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്നത്. രാവിലെ 11 കൂടി നടപടിക്രമങ്ങൾ ഇപ്പൊ അല്പസമയത്തോടുകൂടിയാണ് റോസിലിന്റെ മൃതദേഹം കണ്ടെടുത്തോടുകൂടിയാണ് ഇപ്പൊ ഏകദേശം അതിന്റെ അവസാനഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇനിയും ആയുധങ്ങൾ കണ്ടെടുക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ ശാസ്ത്രീയ പ്രശ്നം കംപ്ലീറ്റ് പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഒരുപക്ഷെ കോടതിയിലേക്ക് ഈ കാര്യങ്ങൾ കേസുകൾ എത്തിക്കുക. അതിനുവേണ്ടി പഴുതടച്ചുള്ള ഒരു അന്വേഷണം തന്നെയാണ് പോലീസ് നടന്നേതായാലും ഇലന്തൂരിനെ സംബന്ധിച്ച് പത്തനംതിട്ട കേരളത്തെ സംബന്ധിച്ചും വളരെ അപമാനകരമായ രണ്ട് കൊലപാതകം എന്ന് വേണമെങ്കിൽ പറയാം. കേരളത്തിന് നരബലി നടത്തിയിരിക്കുന്നതാണ് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ കഴിയുന്നത്. അഭിലാഷ്. റൈറ്റ്. MS അനീഷ് കുമാർ കൂടി ചേരുന്നുണ്ടോ കൊച്ചിയിൽ നിന്ന്? അനീഷ് കുമാർ, ഒരുപക്ഷെ ഒരു സിനിമാ കഥയിൽ പോലും ഇത്തരം രംഗങ്ങൾ ഉണ്ടായെങ്കിൽ ഇതൊന്നും വിശ്വസിക്കാനാകുന്ന ഒന്നല്ല, കാലഘട്ടത്തിന് ചേരുന്നതല്ല എന്ന് തള്ളിക്കളയുന്ന പ്രേക്ഷകരുള്ള ഒരു നാടാണ് കേരളം. ആ കേരളത്തിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു വാർത്ത പുറത്തു വരുന്നത്. മാത്രവുമല്ല പോലീസ് ഇതിന്റെ ചുരുളഴിക്കുമ്പോൾ ഈ പറയുന്ന തരത്തിൽ തന്നെയാണ് കൊലപാതകം നടന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ ഷാഫി എന്ന് വിളിക്കുന്ന ആൾ, അയാളാണല്ലോ പ്രധാനമായും ഈ സ്ത്രീകളെ എത്തിച്ചു നൽകിയത് എന്നതുൾപ്പെടെ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അയാളുടെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ്, അവിടെയുള്ള നാട്ടുകാരുടെ ഒരു പ്രതികരണം, അത്തരം വിവരങ്ങൾ കൂടി. അഭിലാഷ്, അങ്ങേയറ്റം കുറ്റവാസന നിറഞ്ഞ ഒരാൾ തന്നെയാണ് മുഹമ്മദ് ഷാഫി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷാഫിയുടെ പല മേഖലകളുമായി ബന്ധപ്പെട്ടപ്പോൾ ഷാഫി താമസിക്കുന്ന സ്ഥലം, അയാൾ വ്യാപാരം നടത്തുന്ന ഇടം, ഇത്തരം സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴും നമുക്ക് അയാളുടെ ഒരു കുറ്റവാസനയെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കൊച്ചി നഗരത്തിലാണ് അയാൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഷേണായി തിയേറ്ററിന്റെ അടുത്ത് കഴിഞ്ഞ 5-8 ഒരു ചെറിയ ഹോട്ടൽ നടത്തുന്നുണ്ട്. വടുതലയിൽ ഒരു കടമുറിയുണ്ട്. നഗരത്തിന്റെ വിവിധ ഇടങ്ങളിലായി ചെറിയ കടമുറികൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു സ്കോർപിയോ വാഹനമുണ്ട്, കൃത്യത്തിനായി പോയ വാഹനം വാടകയ്ക്ക് നൽകുന്നു. അങ്ങനെ പലവിധ പരിപാടികൾ നടത്തി അതിലൂടെ പണം സമ്പാദിക്കുന്ന ഒരു രീതിയാണ് ഷാഫിക്കുണ്ടായിരുന്നത്. ഇതിനൊക്കെ അപ്പുറമാണ് ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. കാരണം സ്ത്രീകളെ മറ്റുള്ള ഇടനിലക്കാർക്ക് എത്തിച്ചു കൊടുത്ത് ആ രീതിയിൽ പണമുണ്ടാക്കുന്ന ചെറിയ രീതിയിലുള്ള പെൺവാണിഭ സംഘങ്ങൾ പോലുള്ള പ്രവർത്തനങ്ങൾ ഷാഫിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. നിരവധി സ്ത്രീകളെ ഇയാൾ തന്റെ വൈവിധ്യങ്ങൾക്ക് വിധേയമാക്കിയെന്ന് ഇയാളുമായി അടുത്ത ചില കേന്ദ്രങ്ങളും പോലീസിൽ നിന്ന് തന്നെ നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഒപ്പം മയക്കുമരുന്നും മദ്യവും വലിയ തോതിൽ ഉപയോഗിച്ചിരുന്ന ആളുമാണ് ഷാഫി. അത്തരത്തിലൊരു ക്രിമിനലിന് വേണ്ട എല്ലാ തരത്തിലുള്ള പശ്ചാത്തലങ്ങളും ഉണ്ട്. ഇയാൾ ഗാന്ധിനഗറിനടുത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഏറ്റവും ഒടുവിൽ 8 മാസമായി ആ വീട്ടിൽ താമസിച്ചു വരികയാണ്. ഭാര്യയും 2 പെൺമക്കളുമുണ്ട്. മൂത്ത പെൺമകളുടെ വിവാഹം കഴിഞ്ഞതാണ്. ഇളയ പെൺകുട്ടി കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ്. ഒപ്പം ഉമ്മയോടും ഒപ്പമാണ് ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത്. നാട്ടുകാരുമായൊന്നും വലിയ കാര്യമായ ബന്ധം ഇയാൾ പുലർത്തിയിരുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇയാൾ കച്ചവടം നടത്തുന്ന എറണാകുളം ഷേണായി സ്റ്റേറ്റിന്റെ സമീപമുള്ള ഹോട്ടലിലും നമ്മൾ പോയിരുന്നു. അവിടെയും സമീപവാസികളുമായി കൃത്യമായൊരു അകലം എപ്പോഴും പാലിക്കാൻ ഇയാൾ ശ്രമിച്ചിട്ടുണ്ട്. അതായത് കൂടുതൽ ആളുകളിലേക്ക് അനാവരണം ചെയ്യപ്പെടരുതെന്ന ഉദ്ദേശത്തോടുകൂടിയാണ്, അല്ലെങ്കിൽ കടയിൽ നടക്കുന്ന കാര്യങ്ങൾ, വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റിടത്ത് നടക്കുന്ന കാര്യങ്ങൾ തെരഞ്ഞാരും
വരാതിരിക്കുക, അല്ലെങ്കിൽ ആ കാര്യത്തിലേക്ക് അയൽവാസികളോ മറ്റോ തലയിടാതിരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കൃത്യമായൊരു അകൽച്ച, കൃത്യമായൊരു അകലം എല്ലാവരിൽ നിന്നും പാലിക്കാൻ ഇയാൾ ശ്രദ്ധിച്ചിട്ടുമുണ്ടായിരുന്നു. എന്തായാലും ഇയാൾ നടത്തിയ കുറ്റകൃത്യങ്ങളുടെ ഒരു വലിയ നിര ഇതിന് പിന്നാലെ പുറത്തേക്ക് വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിലുള്ള ചില ആളുകളെയൊക്കെ പോലും ഇയാൾ ബന്ധപ്പെട്ടിരുന്നു എന്ന ചില വിവരങ്ങൾ, ഇയാൾ അത്ര ആളുകളെയും കൊടുക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഈ ആഭിചാര കർമ്മങ്ങളുടെ പേരിൽ തന്നെ മറ്റു ചിലരെയും ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അതിന്റെയൊക്കെ പൂർണ്ണ വിവരം ഈ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തു വരും എന്ന് നമുക്ക് കരുതാം. എന്തായാലും ഇയാൾ പോയ ഇടങ്ങളിലെയും ഇയാൾ ഇടപെട്ട ആളുകളെയും അവരോടും സംസാരിക്കുമ്പോൾ തികഞ്ഞ ഒരു കുറ്റവാളിയുടെ എല്ലാ ലക്ഷണങ്ങളുമാണ്, എല്ലാ സാഹചര്യങ്ങളുമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അഭിലാഷ്. എം എസ് സനീഷ് കുമാറും ശരണ്യ സ്നേഹജനും ശശി നാരായണനുമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കേരളത്തെ ഞെട്ടിക്കുന്ന, മലയാളികൾക്ക് അവിശ്വസനീയമായ വാർത്തയാണ് ഇപ്പോഴും പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.